1700s കാലഘട്ടം. മറാത്ത എംപയറിൽ അന്ന് പേഷ്വ ഭരണമാണ് നിലനിൽക്കുന്നത്. പേഷ്വ കാലഘട്ടത്തിലാണ് ദളിത് സമൂഹം ഏറ്റവും കൂടുതൽ ക്രൂരതകൾ നേരിടേണ്ടി വരുന്നത്. ദളിത് അയിത്തം മാത്രം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല അത്. ദളിതരുടെ തുപ്പൽ നിലത്ത് വീണ് ഭൂമി അശുദ്ധമാകുമെന്ന് പറഞ്ഞ് അവരുടെ കഴുത്തിന് ചുറ്റും ഒരു പാത്രം തൂക്കിയിടും. ആ പാത്രത്തിലാണ് അവർ തുപ്പേണ്ടത്. അതുപോലെ ദളിതർ നടക്കുന്ന വഴിയിൽ കാൽപാദം തൊട്ടാൽ ഭൂമി അശുദ്ധമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അരയിൽ ചൂൽ കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വന്നിരുന്ന ഏറ്റവും ഹീനമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയം. ഭരണകൂടം ഇത്തരത്തിൽ വേട്ടയാടിയിരുന്ന സമയത്ത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദളിതർ അന്ന് കണ്ടെത്തിയ വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിൻ്റെ ഭാഗമാകുക എന്നതായിരുന്നു. ഏതാണ്ട് 1720 മുതൽ ദളിതർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമാകാൻ തുടങ്ങിയെന്ന് ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ആർമിയിൽ സവർണജാതി സമൂഹം ജോലിക്ക് പോകുന്നത് വളരെ വിരളമായിരുന്നു. 1757 നടന്ന പ്ലാസി യുദ്ധത്തിലും 1764 ബക്സർ യുദ്ധത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തിന് പിന്നിൽ ദളിത് പട്ടാളക്കാരുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 1818 ഭീമ ഖോരേഗാവ് യുദ്ധം നടക്കുന്നത്. ഭീമ നദിയുടെ കരയിലുള്ള ഖോരേഗാവ് എന്ന ഗ്രാമം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളം പിടിച്ചെടുക്കുകയും ഈ ഗ്രാമത്തെ മോചിപ്പിക്കാൻ പേഷ്വ പട്ടാളം ശ്രമിക്കുകയും ചെയ്തതാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. ഒരു പക്ഷത്ത് പേഷ്വായും മറുപക്ഷത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരിൽ കൂടുതലും ദളിതർ ആയിരുന്നു. പ്രത്യേകിച്ച് മഹർ കമ്മ്യൂണിറ്റിയിൽ അടങ്ങുന്ന ആളുകൾ. എണ്ണത്തിൽ കൂടുതലായിരുന്ന പേഷ്വ സൈന്യത്തെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി പരാജയപ്പെടുത്തിയത് ഈ ദളിതരുടെ പോരാട്ട വീര്യം ഉപയോഗിച്ചായിരുന്നു. അംബേദ്കറുടെ ഒരു ലേഖനത്തിൽ തന്നെ 10-ൽ 9 ഭീമ കൊറേഗാവ് രക്തസാക്ഷികളും മഹറുകളാണെന്ന പരാമർശമുണ്ട്. അന്ന് ദളിതർക്കിടയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ആയിരുന്നു മഹർ. ഈ സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ദളിത് രാഷ്ട്രീയം ചർച്ചയായി മാറുന്നത്. പേഷ്വാ ഭരണകൂടം നിലനിർത്തിപ്പോന്നിരുന്ന ബ്രാഹ്മണ്യ ആധിപത്യത്തിനെതിരെ ശക്തമായ ദളിത് പോരാട്ടം എന്നാണ് ഭീമ കൊറേഗാവ് യുദ്ധത്തെ അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1892 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളത്തിലേക്ക് ദളിതരെ റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തിയപ്പോൾ അംബേദ്കർ എതിർത്തതും ദളിതരുടെ ഈ പോരാട്ട വീര്യം ചൂണ്ടിക്കാട്ടിയാണ്. അന്ന് നിർത്തിയെങ്കിലും 1914 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് വീണ്ടും ദളിതരെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലേക്ക് എടുത്തിരുന്നു. ഇപ്പോഴും മഹാരാഷ്ട്രയിലെ സവർണ വിഭാഗക്കാരുടെ മനസ്സിൽ ദളിതരോട് യുദ്ധത്തിൻ്റെ പക ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് 2018 ജനുവരി 1 ഭീമ കൊറേഗാവ് യുദ്ധ സ്മാരകത്തിന് മുന്നിൽ ഒത്തുചേർന്നവർക്ക് നേരെ നടന്ന ആക്രമണം. ശിവസേനയും ഈ ആക്രമണത്തിൻ്റെ കൂടെയായിരുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. എങ്കിലും നിരവധി അനീതികൾ നേരിടേണ്ടി വന്ന അന്നത്തെ മഹർ സമുദായത്തിൻ്റെ മനസ്സ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുടിച്ചിരുന്നു. ഇത് പോരാട്ടവീര്യമായി മാറിയതാണ് അന്നത്തെ വിജയത്തിലേക്ക് വഴിവെച്ചത്. അംബേദ്കറുടെ വരവോടുകൂടി ദളിത് പോരാട്ടങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയായിരുന്നു. ജാതി സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം മഹാത്മാഗാന്ധിയോട് പോലും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അംബേദ്കർ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ വിട്ടത് ബറോഡ രാജാവാണെന്ന് ചില പുസ്തകങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. അദ്ദേഹത്തെ പഠിക്കാൻ വിട്ടത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉന്നയിച്ച പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹാരമില്ലാതെയാണ് കിടക്കുന്നത്. അംബേദ്കറുടെ രാഷ്ട്രീയ ഭൗതിക ജീവിതം മുഖ്യമായും ഹിന്ദുമതത്തിലെ ചില മൗലിക സമസ്യകളെയും അവയിൽ നിന്ന് രൂപം കൊണ്ട രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് നീങ്ങിയത്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ജാതി സമ്പ്രദായമാണ് അധസ്ഥിത വർഗത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ മൂല കാരണം. ഓരോ ഹൈന്ദവനും ജാതിയുടെയും അത് മുന്നോട്ട് വയ്ക്കുന്ന മാമൂലുകളുടെയും ലോകത്തെ അച്ചടക്കമുള്ള പ്രജയാണ്. മുകളിലേക്ക് പോകുന്തോറും ആദരവും താഴേക്ക് വരുന്തോറും വെറുപ്പും പ്രസരിപ്പിക്കുന്ന ഈ വ്യവസ്ഥയിൽ ഓരോ ജാതിക്കാരനും മറ്റുള്ളവരിൽ നിന്ന് തങ്ങളെ വേർതിരിക്കുന്ന അതിരുകൾ സ്വയം ബലപ്പെടുത്തുന്നു. ജാതി സമ്പ്രദായത്തിൻ്റെ ഉന്മൂലനത്തിലൂടെ മാത്രമേ ദളിത് വിമോചനവും ഹൈന്ദവ മതത്തിൻ്റെ ജനാധിപത്യവൽക്കരണവും സാധ്യമാകൂ എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അംബേദ്കറെ പോലെ ദളിത് സമൂഹത്തോട് ആത്മാർത്ഥത കാണിച്ച ഒരു നേതാവും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ദളിത് നേതാക്കന്മാരായിരുന്നു പിന്നീട് ഇന്ത്യൻ സമൂഹം കണ്ടത്. അതുപോലെ ഇവർ വലിയ അഴിമതിക്കാരുമായിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ പ്രവർത്തിച്ച നേതാവ് കാഞ്ചിറാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന മായാവതി രാജ്യത്തെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയായി മാറി. അതും രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൻ്റെ. എന്നാൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ UPയിലെ അധികാരത്തിൽ നിന്നും ഇവർ പുറന്തള്ളപ്പെട്ടു. ജഗ്ജീവൻ റാം, രാംവിലാസ് പാസ്വാൻ, രാംദാസ് സത്യവാല തുടങ്ങിയ നേതാക്കന്മാരും ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജഗ്ജീവൻ റാമിൻ്റെ കുടുംബമടക്കം വലിയ അഴിമതി ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു. രാംവിലാസ് പാസ്വാനും അത്തേവാലയും സ്വന്തം നേട്ടത്തിനു വേണ്ടി മുന്നണി മാറുന്നതിൽ പോലും ഒരു മര്യാദയും കാണിക്കാത്ത നേതാക്കന്മാരാണ്.
ബീഹാറിലും തമിഴ്നാട്ടിലും മികച്ച ദളിത് മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ആ നേതാക്കന്മാരും അഴിമതിയുടെ പേരിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്താകുകയായിരുന്നു. ദളിത് രാഷ്ട്രീയം ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തുപയോഗിക്കുന്ന പാർട്ടിയാണ് CPIM. CPIM ഉന്നതാധികാര സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ കഴിഞ്ഞ 60 വർഷത്തിനിടയ്ക്ക് ആദ്യമായി ഒരു ദളിത് അംഗം എത്തിയത് ഇക്കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മാത്രമാണ്. ബംഗാളിൽ നിന്നുള്ള രാംചന്ദ്ര ഡോമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുറത്തേക്ക് ദളിത് സ്നേഹം പറയുമെങ്കിലും CPMനും ദളിതുകളോട് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് ഈ സംഭവം തന്നെ തെളിയിക്കുന്നുണ്ട്. ഇന്ന് ദളിത് രാഷ്ട്രീയം ഏറ്റെടുത്തിരിക്കുന്നത് ജിഗ്നേഷ് മേവാനിയും ചന്ദ്രശേഖർ ആസാദിനെയും പോലെയുള്ള ചെറുപ്പക്കാരാണ്. എന്നാൽ ഇവർക്കും സ്വന്തം നേട്ടം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് പാർട്ടിയുമായി സഹകരിക്കാനും ഇവർ തയ്യാറാണ്. കപട ദളിത് സ്നേഹം കാണിച്ച് ആ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഇവർ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പും പിൻപുമായി നിരവധി പീഡനങ്ങൾ നേരിടേണ്ടി വന്ന സമൂഹമാണ് ദളിതർ. ഇന്നും ഈ സമൂഹത്തെ ഉപയോഗിച്ച് വോട്ട് നേടുക എന്നല്ലാതെ ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആരും തയ്യാറാകുന്നില്ല. കോൺഗ്രസും BJPയും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് ഇവരോട് പെരുമാറിയിട്ടുള്ളത്. എന്തിന്? ഇവരുടെ കൂട്ടത്തിൽ നിന്നും ഉയർന്നു വന്ന നേതാക്കന്മാർ തന്നെ ഇവരുടെ മുഖ്യ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സമൂഹത്തോട് ആത്മാർത്ഥതയുള്ള ഒരു നേതാവെങ്കിലും ഇവരുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നാൽ അതിൻ്റെ മാറ്റം ഫലപ്രദമായി കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും.